തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ 45 ഇല്ലെങ്കിൽ 68. അതെന്തോ കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള AICC മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ 45 പേർ മതി, തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ 68. ഇതൊരു പാർട്ടിയല്ലേ, ഒരു ഭരണഘടനയുള്ള പാർട്ടിയല്ലേ? അല്ല ഞാൻ സാർ, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതൊരു നിയതമായ ഭരണഘടനയൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ്, ഒരു ദേശീയ പാർട്ടിയാണ്, രജിസ്ട്രേഡ് പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗീകാരമുള്ള ഒരു പാർട്ടി. അതിനൊരു ഘടനയുണ്ട്. ഈ രാജ്യത്തെ മുത്തശ്ശി പാർട്ടി, ആ ഏറ്റവും പഴക്കമുള്ള, അതിനൊരു ഘടനയില്ലേ? നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് പോലും ഒരു ഘടനയുണ്ട്, ഇത്ര പേർ മതി എന്നൊക്കെ ഉള്ളത്. ഇത് കാലാകാലങ്ങളിൽ മാറ്റപ്പെടുന്നു. AICC മെമ്പർമാർ എന്നൊക്കെ പറയുന്നത് ആ പാർട്ടിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട റോളാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു പ്ലീനറി സമ്മേളനമേ നടക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് പങ്കെടുക്കുന്നതിനുള്ള പ്രതിനിധികൾ. ഇത് പ്ലീനറി സമ്മേളനത്തിൽ ഈ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 45 പേർ മതിയെന്നാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 68 പേർ വേണ്ട. ഈ 68 പേരെ ആക്കി കഴിഞ്ഞാൽ 68 പേരുടെ പേരിലുള്ളവരിൽ പലരും ശശി തരൂർ മത്സരിച്ചു പോയാൽ ശശി തരൂരിന് വോട്ട് നൽകാൻ സാധ്യതയുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. ഇത് ഒരു പാർട്ടിക്ക് ചേർന്നതാണോ? ഇപ്പൊ CPM പൊടുന്നനെ, ഇപ്പൊ കൊറോണ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം വരുമ്പോൾ നമുക്ക് പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാം എന്നൊക്കെ പറയുന്നു. അന്നുള്ളതിനപ്പുറത്ത് നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ 50 പേർ മതി അല്ലെങ്കിൽ 100 പേർ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു നിലപാടില്ല എന്നുള്ളത്. അതാണ് ഒരു 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 സംഘടനയ്ക്ക് ഒരു നിലപാട് വേണ്ടേ? ഇതിപ്പോ മനോരമ തന്നെ അത് ആ മുഴുവൻ അംഗങ്ങളുടെയും പേര് വെച്ച് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒഴിവാക്കപ്പെടാവുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് ഒക്കെ ഉണ്ട്. അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം അതാണ്. അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ചിലരെയൊക്കെ MP കോട്ടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിലെ ചിലരെയും കൂടി. അല്ല, അത് ഇതെല്ലാം ഈ വ്യക്തി കേന്ദ്രീകൃതമായി തന്നെയാണ് ഈ പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ സൂചന. അതിനപ്പുറത്ത് ഇപ്പൊ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ജനാധിപത്യം തിരിച്ചു വന്നു എന്ന് ആരും കരുതരുത് എന്ന് നമ്മളൊക്കെ തലയിൽ കൈവച്ച് പറഞ്ഞതാണ്. അതാണ് സംഭവിക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ച. മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഇവിടുന്ന് കേരളത്തിലെ ചില നേതാക്കന്മാർ പോയി ശശി തരൂരിന്റെ ആരും പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കട്ടെന്ന്. അതാണ്, ഇതുവരെയൊന്നും മാറിയിട്ടില്ല. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാ. ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഈ പാർട്ടിക്ക് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ഇപ്പൊ പ്രവർത്തക സമിതിയിലേക്കാണെങ്കിൽ ശശി തരൂർ മത്സരിക്കാനില്ല എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം. അത് ഇവിടുത്തെ എ ഗ്രൂപ്പ് സ്ട്രോങ് ആയി ശശി തരൂരിനോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തരൂരിനെ പ്രവർത്തക സമിതിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ഡിമാൻഡ് അവരാഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടി എന്തായാലും പ്രവർത്തക സമിതിയിലേക്ക് ഇനി ഇല്ല. അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി എ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ഞങ്ങൾ ബാക്കപ്പ് ചെയ്യുന്ന കാൻഡിഡേറ്റ്, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അണികളുടെയൊക്കെ സപ്പോർട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ ആന്റണി സാറിന്റെ കാര്യമാണ്. ആന്റണിയും ഈ പറയുന്നത് പോലെ ഇനി ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് തന്നെ വല്ല ക്ഷണിതാവോ മറ്റോ ആക്കി ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു ഒഴിവുമുണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഒരു പൊതുവായ മല്ലികാർജ്ജുന. അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. ദേശീയ രാഷ്ട്രീയത്തിൽ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ള നിലയിൽ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കും അതാണ് നല്ലത്. കേരളത്തിൽ നിന്നിട്ട് കക്ഷി തൊടില്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ളവർക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അത് അദ്ദേഹം തന്നെ വരുത്തി വെച്ച സ്വന്തം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തൊരു അവസ്ഥയുണ്ടായി. അദ്ദേഹം അത് കളഞ്ഞു കുളിച്ചു. അപ്പൊ പിന്നെ ചെന്നിത്തലയ്ക്കും അങ്ങനെയെങ്കിലും ആ വഴിക്കൊക്കെ പ്രവർത്തക സമിതി അംഗം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ആളായി മല്ലികാർജ്ജുന ഖാർഗെയുടെ ഒരു കൈക്കാരനായൊക്കെ നിൽക്കുന്നതായിരിക്കും അദ്ദേഹത്തിനും നല്ലത്. അതാണ് അദ്ദേഹത്തിന്റെ ഭാവിക്കും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേർ. അപ്പോൾ അതിനിടയിൽ ഈ മറ്റൊരു മത്സരത്തിന്റെ സാധ്യത, ഇപ്പൊ കൊടിക്കുന്നു സുരേഷൊക്കെ പ്രവർത്തക സമിതി അംഗം, KPCC പ്രസിഡന്റ് ആവണം, പ്രവർത്തക സമിതി അംഗമാവണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ, എന്തെങ്കിലും ആവണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പ്രവർത്തക സമിതി അംഗം ആവാൻ ഇപ്പോൾ ഒരു ദളിത് മുഖമാണ് എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെയെങ്ങാനും ഒരു മത്സരമൊക്കെ വന്നാൽ ഇവിടെ ഒരു കരുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഒരു പാർട്ടി ആവാം, ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ പരസ്യമായി ആളുകളോടൊക്കെ പറയേണ്ടുന്ന കാര്യമാണ്. പുള്ളിക്ക് വേണ്ടി പറയാൻ പുള്ളി മാത്രമേ ഉള്ളൂ, അതെങ്കിലും നിങ്ങൾ ക്ഷമിക്കേ, ഒന്നും പുള്ളിക്ക് വേണ്ടി പറയാൻ പുള്ളിയേ ഉള്ളൂ. ഒന്നും സംഭവിക്കുന്നില്ല. നന്നാവാനൊരു ലക്ഷ്യവുമില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയാണ്. ആളുകൾ വേണമെങ്കിൽ മടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് നൽകിക്കോട്ടെ എന്നുള്ളതാണ്. മറ്റവരെ മടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് കളിക്ക് ഞങ്ങളെ ജയിപ്പിച്ചുകൊള്ളട്ടെ, അല്ലാതെ ഞങ്ങളായിട്ട് പണിയെടുത്തിട്ട് ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി സന്ദേശം കൊടുക്കുകയാണ്. എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഒന്നും
ഇപ്പോൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നാഗാലാൻഡിൽ, മേഘാലയയിൽ, ത്രിപുരയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കോൺഗ്രസും എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അങ്ങോട്ടേക്ക് ഒരു ശ്രദ്ധ വയ്ക്കുന്ന പോലുമില്ല. പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു എഫർട്ട് നടത്താം. ഇപ്പോൾ ത്രിപുരയിലാണെങ്കിൽ സി പി എമ്മുമായിട്ട് ചേർന്നിട്ടാണെങ്കിൽ പോലും 13 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഒരു 5 എണ്ണമെങ്കിലും വിജയിച്ചാൽ ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കില്ല. നേരത്തെ 2% വോട്ട് കുറഞ്ഞു. മുഖ്യ പ്രതിപക്ഷമായിരുന്ന പാർട്ടി 2% കുറഞ്ഞു. സി പി എം അധികാരത്തിൽ നിന്ന് പോയി എന്ന് പറയുമ്പോഴും സി പി എമ്മിനോട് 42% വോട്ടുണ്ടായിരുന്നു. ബി ജെ പിക്ക് 43% വോട്ട് കിട്ടിയപ്പോൾ അവിടെ 42% വോട്ട് സി പി എമ്മിനുണ്ടായിരുന്നു. ആർക്കാ വോട്ട് പോയത്? കോൺഗ്രസിന്റെ വോട്ടാണ് പോയത്. 39% വോട്ട് ഉണ്ടായിരുന്ന പാർട്ടി 2% വോട്ടിലേക്ക് താന്നു. ഒരു സീറ്റും കിട്ടിയില്ല. ഇപ്പോൾ ഈ 13 സി പി എമ്മിൻ്റെ കൂടെ നിന്നിട്ടാണെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും നേടിയെടുക്കാൻ പറ്റിയാൽ അത് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നില്ല. ആരെങ്കിലും പോണ്ടേ? അറ്റ്ലീസ്റ്റ് മല്ലികാർജ്ജുന കാർഗെയെങ്കിലും പോണ്ടേ? രാഹുൽ ഗാന്ധി പോണില്ല. അല്ല, രാഹുൽ ഗാന്ധി പോണ്ട, പോട്ടെ. ഇനി സി പി എമ്മുമായിട്ട് സഖ്യത്തിലായതുകൊണ്ട് അതെ. പക്ഷെ തമിഴ്നാട്ടിൽ സി പി എമ്മുമായി സഖ്യത്തിലായ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം പോയതാണ്. പ്രിയങ്ക ഗാന്ധി പോണ്ട, പോട്ടെ. മല്ലികാർജ്ജുന കാർഗെയ്ക്ക് പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ? അദ്ദേഹത്തിന് ഈ പറയുന്ന വേറെ സെക്യൂരിറ്റി ഇക്യൂരിറ്റി പ്രശ്നം ഒന്നുമില്ല. എന്ത് പ്രശ്നം? ഒന്നുമില്ല. പക്ഷെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അവിടെ വന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലും ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത്, ഒന്നും എന്താണ് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഈ കോൺഗ്രസ് ഇങ്ങനെ ഓരോ ദിവസവും താഴേക്ക് താഴേക്ക് പോവുകയാണ്. നമ്മൾ ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ യാത്ര എന്ന് 10 വട്ടം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം ആളുകളിൽ എത്തിക്കണമെങ്കിൽ ഇവരൊക്കെ അവിടെ ചെല്ലണ്ടേ? അവിടുത്തെ ആൾ ത്രിപുരക്കാരോട് പറയണ്ടേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഓളമുണ്ടാക്കി, രാഹുൽ ഗാന്ധി ഈ മതേതരത്വമൊക്കെ പ്രസംഗിക്കുന്നത് അവിടെയും ചെന്ന് ഒരു അവിടെയാണെങ്കിൽ അവിടുത്തെ ക്രൗഡൊക്കെ ആണെങ്കിൽ ഒരു 10,000 പേര് ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ ആ ക്രൗഡിനെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതുപോലും ചെയ്യുന്നില്ല. ഇപ്പോഴും ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു മുഖം എന്ന് പറയുന്നത്, ക്രൗഡ് ഓഫ് പുള്ളർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരു ദിവസമെങ്കിലും അവിടെ പോയി ഒരു 2-3 യോഗത്തിൽ പ്രസംഗിച്ച്. ഈ ശരിക്കും പറഞ്ഞാൽ ത്രിപുരയിലെ ഗോത്ര മേഖലയെന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ടായിരുന്ന സ്ഥലമാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആസാമിലെ തേയില തൊഴിലാളികൾ, അവരിപ്പോ പുതിയ പാർട്ടി ഉണ്ടായല്ലോ. അവിടെ ഇപ്പോ പഴയ കോൺഗ്രസ് വർമ്മൻ, അവിടുത്തെ ഗോത്രവർഗ രാജ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അവര് 42 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവരൊരു 20 സീറ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്നു. അവരുടെ വോട്ട് നില നിർണായകമാണ്. അവർ 20 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചുരുങ്ങിയത് 15 സീറ്റെങ്കിലും അവർക്ക് ഉറപ്പായും കിട്ടുമെന്ന് അല്ല, 15 സീറ്റ് അവർക്ക് ഉറപ്പായും കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ബി ജെ പി കിട്ടിയതാണ്. അപ്പോ അവിടെ ഒരു ഒരു മാറ്റത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിനൊരു മുൻകൈ എടുക്കുന്നില്ല. ബി ജെ പി അവിടെ അങ്കലാപ്പിലാണ്. അല്ല, ഈ ശരിക്കും ഈ പ്രത്യോപ് ദേവ് വർമ്മൻ അവിടെ ജയിക്കുമ്പോൾ, അല്ല, വന്ന ഒരു നിർണായക ശക്തിയായാൽ അയാളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിന് രാഹുൽ ഗാന്ധി പോലുള്ള ഒരാളുടെ സാന്നിധ്യമൊക്കെ ഗുണകരമാകുമായിരുന്നു. ഇതൊന്നുമില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ ചിലപ്പോൾ ബി ജെ പി ആയിട്ട് സഖ്യം ഉണ്ടാക്കി ഭരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റും. അങ്ങനെ ഒരു അവസരം തുറന്നു കിട്ടിയിട്ട് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്നത് കോൺഗ്രസ് എന്താണ് എന്ന് കോൺഗ്രസ്സിന് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അതിൻ്റെ അലവലികളാണ് നമ്മൾ ഈ പത്രവാർത്തകളിലൂടെയൊക്കെ ഇങ്ങനെ കോമാളിത്തരങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്.